നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മാമ്മൻ മത്തായി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 15 വർഷം കഴിയുക. ഇത് 16-ാമത്തെ വർഷം. 15 വർഷങ്ങൾക്ക് ശേഷവും മാമ്മൻ മത്തായിയുടെ അദ്ദേഹത്തിൻ്റെ മുഖം നമ്മളുടെ അദ്ദേഹം നമ്മിൽ തങ്ങി നിൽക്കുന്നു, നമ്മുടെ കളിയിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ളത് എത്രയോ വലിയ ഒരു കാര്യമാണ്. 15 വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തെ സ്മരിക്കുന്നു. തിരുവല്ലക്കാർ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ മാമ്മൻ മത്തായി. മാമ്മൻ മത്തായി നിയമസഭയിൽ എണീറ്റ് നിൽക്കുമ്പോൾ എല്ലാം നിശബ്ദമായി. മാമ്മൻ മത്തായി പറയുന്നത് എന്താണ് എന്ന് ശ്രദ്ധിക്കാനും വേണ്ടി കാണാനൊപ്പം ഇരിക്കുന്നത് എന്ന് അദ്ദേഹം ആരും ഇടപെടുകയും ആരെങ്കിലും ഇടപെട്ടാൽ എനിക്കാ പറയുന്നത് പറയും. മാമ്മനയ്ക്ക് നേരെ നോക്കി പറയും, അവനെ ഇരുത്തു. അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള നിയമസഭാംഗങ്ങളായാലും മാമ്മൻ മത്തായി പറഞ്ഞ് പറയുമ്പോൾ ഇടപെടാറില്ല, എല്ലാവരും നല്ല രീതിയിൽ കേൾക്കും. നിയമസഭയിൽ നല്ല പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. ഉജ്ജ്വലമായ പ്രസംഗങ്ങൾ നടത്തി. അതിനകത്ത് എല്ലാവരും വിഷയം വന്നാലും വസ്തുതാപരമായി നിയമപരമായി ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ വളരെ എന്ന് ഞാൻ ഓർക്കുന്നത്. വിജയനെ സംബന്ധിച്ചിടത്തോളം വിജയം എന്താണോ ഏത് രംഗത്ത് കൈവച്ചിട്ടുണ്ടോ തുടർന്നതെല്ലാം പൊന്നാക്കിയിട്ടുള്ളവരാണ്. വിജയം ഏത് രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ വിജയിച്ചിട്ടുള്ളവരാണ്. ആ നിലയ്ക്കാണ് 3 തെരഞ്ഞെടുപ്പുകളാണ് നിങ്ങളുടെ വിജയിച്ചത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് തൊണ്ണൂറ്റാറ് 2003 അദ്ദേഹം തയ്യാറായി. അപ്പൊ 3 തെരഞ്ഞെടുപ്പുകളിലൂടെ തിരുവല്ലയെ പ്രതിനിധീകരിച്ച വിജയം തിരുവല്ലയുടെ സർവതോന്മുഖമാണ്. സർവതോഭദ്രമായ വികസനത്തിന് വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിക്കുകയുണ്ടായി, ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയുണ്ടായി, സമർപ്പണം ചെയ്യുകയുണ്ടായി എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഓരോരുത്തരും എടുത്തു പറയുന്നില്ല. വളരെയേറെ നേട്ടങ്ങൾ തിരുവല്ലയിൽ കൊണ്ടുവന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ കർഷകനായ കർഷകർക്ക് എത്രയൊരു സഹായമാണ്. കർഷക നേതാവായിരുന്ന എൻ ഡി മത്തായിയെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൽ കൂടിയാണ് ഞാൻ ചെറുപ്പകാലത്ത് വിജയനെ കാണുന്നത്. എൻ പി മത്തായിയുമായുള്ള എന്റെ ബന്ധത്തിൽ കൂടിയാണ് ഞാൻ തിരുവല്ലയിൽ വരികയും എൻ പി മത്തായിയെ കാണുകയും ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ആലോചിക്കും. കാർഷിക പ്രശ്നങ്ങളെ പറ്റി ആലോചിക്കും. നിയമസഭയിൽ പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അതൊക്കെ ഞാൻ നിയമസഭയിൽ പല പ്രശ്നങ്ങളും കൊണ്ടുവരും, ചർച്ചയ്ക്ക് വിധേയമാക്കും. അതൊക്കെ ഞാൻ നോക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ കൃഷിക്കാർക്ക് വേണ്ടി ശ്രീ മാമ്മൻ മത്തായി ഇതുപോലെ തന്നെ എം പി മത്തായിയുടെ അദ്ദേഹം തെളിച്ച പാതയിലൂടെ അദ്ദേഹത്തിന്റെ പിൻഗാമി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കർഷക സമൂഹത്തിന് വേണ്ടി പോരാടിയ കർഷക സമൂഹത്തിന്റെ അവകാശങ്ങൾ പരിരക്ഷിക്കുന്നതിന് അവർക്ക് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അങ്ങേറ്റം പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് വിജയൻ. പ്രത്യേകിച്ച് കുട്ടനാടൻ കർഷകരുടെ കാര്യത്തിൽ അങ്ങേയറ്റം അവരുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഓരോ പ്രശ്നങ്ങൾ ഉദിക്കുമ്പോഴും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി അക്ഷീണമായി പരിശ്രമിക്കുന്ന ഇതൊക്കെ ഉപരിയായി വിജയൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പോകുമ്പോൾ ഭയപ്പെടാറില്ല. വിജയൻ എവിടെയായാലും നമ്മുടെ മുന്നിൽ നിൽക്കും. ഗജവീനായിട്ടുള്ള നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. നമ്മളതിന്റെ പുറകിലേക്ക് പോയാൽ നമുക്ക് ധൈര്യം വിജയമുണ്ടെങ്കിൽ വിജയമുണ്ടെങ്കിൽ ധൈര്യം ഏത് കാര്യത്തിൽ മുന്നോട്ട് ഇറങ്ങാം. അങ്ങനെ നമുക്കെല്ലാം ബലം നൽകിയിട്ടുള്ള ശക്തരായിരുന്ന അതിശക്തരായിരുന്ന നേതാവായിരുന്നു നമ്മുടെ വിജയൻ എന്ന് ഞാൻ പറയട്ടെ. 15 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ
ഒരു പുതിയ കെട്ടിടം ഒരു ഒരു ഹോൾ ഇവിടെ നിർമ്മിക്കുവാൻ മുന്നോട്ട് വന്ന മാമ്മൻ മത്തായി റെസിഡന്റ് അസോസിയേഷനെ എങ്ങനെ അഭിനന്ദിക്കണം എന്നെനിക്ക് അറിഞ്ഞിട്ടില്ല. റെസിഡന്റ് അസോസിയേഷൻ വലിയ മഹത്തായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഈ ഹോൾ നിർമ്മാണത്തിലൂടെ. അതുകൊണ്ട് ഞാൻ വളരെ ആത്മാർത്ഥമായി എൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരുടെയും പേരിലും സർവോപരി കേരള കോൺഗ്രസിന്റെ പേരിലും ഞാൻ എല്ലാ നിങ്ങളെ എല്ലാവരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ഇങ്ങനെ ഹോൾ നിർമ്മിച്ചത് വലിയൊരു കാര്യമാണ്. നമുക്ക് ഇങ്ങനെയൊരു സ്മാരകങ്ങൾ ആവശ്യമില്ല. മാമ്മൻ മത്തായിയെ സംബന്ധിച്ചിടത്തോളം സ്മാരകങ്ങൾ ആവശ്യമില്ലെങ്കിലും നമ്മുടെ കടമയാണ് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ചില സ്മാരകങ്ങൾ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. അപ്പൊ നമ്മളാ ചുമതല നിർവഹിച്ചുകൊണ്ട് ഇവരുടെ ഹോള് ഇപ്രകാരം നിർമ്മിക്കുവാൻ മുന്നോട്ട് വന്നത് വലിയ കാര്യമായി. അപ്പൊ തിരുവല്ലയിലെ ഏറ്റവും വലിയൊരു സ്മാരകമായി ഞാനതിനെ കാണുകയാണ്. അപ്പം ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് മാമ്മൻ മത്തായിയുടെ കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം നിലകൊണ്ട ആശയങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് നീങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ പ്രസംഗിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.